എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോമിനെക്കുറിച്ചും ഡേവിഡ് സ്ലിംഗിനെയും കുറിച്ചുമാണ്. ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇസ്രായേൽ ഇപ്പോൾ യുദ്ധത്തിലാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഇറാൻ 181 മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. അവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺഡോം സംവിധാനം തകർത്ത് തള്ളിയിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് മിസൈലാക്രമണത്തെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിൻ്റെ കൈവശമുള്ളത് അയൺഡോം മാത്രമല്ല എന്നതാണ്. ഇസ്രായേലിന് മിസൈലുകളെ നേരിടുവാൻ ത്രിതല സംവിധാനമുണ്ട്. മിസൈലുകൾ പ്രതിരോധിക്കുന്നതിന് വൻ സംവിധാനങ്ങളാണ് ഇസ്രായേൽ തയ്യാറാക്കിയിരിക്കുന്നത്. അയൺഡോം കൂടാതെ ആരോ, ഡേവിഡ് സ്ലിംഗ് എന്നിവയാണ് പ്രധാനമായും മിസൈൽ തടയുന്ന ഇസ്രായേലിൻ്റെ വജ്രായുധങ്ങൾ. ഹ്രസ്വദൂര മിസൈലുകൾ തകർക്കുന്നതിലാണ് കൂടുതലായിട്ടും അയൺഡോം ഉപയോഗിക്കുന്നത്. ഹമാസിൻ്റെയും ഹൂതി വിമതരുടെയും എല്ലാ ആക്രമണങ്ങളെയും തടഞ്ഞിരുന്നത് അയൺഡോമുകളാണ്. ഒരു മിസൈൽ ഇസ്രായേൽ ലക്ഷ്യമാക്കി പുറപ്പെടുമ്പോൾ തന്നെ അയൺഡോം അക്കാര്യം മനസ്സിലാക്കുകയും അവയുടെ കൃത്യമായ മാർഗത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മിസൈലിനെ തകർക്കുകയും ചെയ്യും. 2011 അയൺഡോം സംവിധാനം ഇസ്രായേൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി മാറിയത്. അന്നു മുതൽ ആയിരക്കണക്കിന് മിസൈലുകളെയും റോക്കറ്റുകളെയും ഡ്രോണുകളെയുമാണ് ഈ സംവിധാനം തകർത്തിട്ടുള്ളത്. 2006 ലെബനനുമായുള്ള യുദ്ധത്തിന് ശേഷമാണ് അമേരിക്കയുടെ സാങ്കേതിക സഹായത്തോടെ ഇസ്രായേൽ ഇവ നിർമ്മിച്ചത്. അയൺഡോമിനൊപ്പം തന്നെ ആരോയും ഡേവിഡ് സ്ലിംഗ് സംവിധാനവും ഇസ്രായേൽ ഉപയോഗിച്ചു തുടങ്ങിയത് ഈ വർഷം ഏപ്രിൽ മുതലാണ്. ഏപ്രിൽ മാസത്തിന് ശേഷം ഇറാൻ അയച്ച 300 റോക്കറ്റുകളെയും മിസൈലുകളെയും ഡ്രോണുകളെയുമാണ് ഈ സംവിധാനങ്ങളിലൂടെ ഇസ്രായേൽ തോൽപ്പിച്ചിട്ടത്. ഓരോ അയൺഡോമിനും 10 മിസൈൽ പ്രതിരോധ ബാറ്ററികളാണ് ഉള്ളത്. ഈ ബാറ്ററി ഇസ്രായേൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. ഇതിൽ 3 ഘടകങ്ങളാണുള്ളത്. ഒരു റഡാർ സംവിധാനം, വരുന്ന റോക്കറ്റിൻ്റെ ഗതി അറിയാനായി ഒരു കമ്പ്യൂട്ടർ, പിന്നെയുള്ളത് ഒരു ലോഞ്ചറാണ്. മിസൈൽ എത്തുമ്പോൾ അതിന് തകർക്കുന്നതാണ് ലോഞ്ചറിൻ്റെ ദൗത്യം. ഓരോ അയൺഡോം ബാറ്ററിയിലും 3 മുതൽ 4 വരെ ലോഞ്ചറുകളാണ് ഉള്ളത്. 20 മിസൈലുകൾ വരെ അവയ്ക്ക് വഹിക്കാൻ കഴിയും. 10 അയൺഡോമുകൾക്ക് 60 സ്ക്വയർ മൈൽ ദൂരത്തിലുള്ള മേഖലയ്ക്ക് സംരക്ഷണം നൽകുവാൻ കഴിയും. വളരെ ദൂരെ നിന്നും അയക്കുന്ന മിസൈലുകളെ നേരിടുന്നതിനാണ് ആരോയും ഡേവിഡ് സ്ലിംഗും ഉപയോഗിക്കുന്നത്. ആരോയിൽ തന്നെ ആരോ 2, ആരോ 3 എന്നിങ്ങനെ 2 ഇനങ്ങളുണ്ട്. മധ്യദൂര ദീർഘദൂര മിസൈലുകളെ ഇവയ്ക്ക് അനായാസമായി നേരിടുവാൻ കഴിയും. ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തത് ആരോ സംവിധാനമാണ്. ഇവയ്ക്ക് ഭൂഖണ്ഡാന്തര മിസൈലുകളെയും നേരിടുവാനുള്ള കരുത്തുണ്ട്. 1500 മൈൽ വരെ എത്തി ശത്രുവിനെ നേരിടുവാൻ ആരോ 3 സാധിക്കും. ഡേവിഡ് സ്ലിംഗ് ആവട്ടെ മധ്യദൂര മിസൈലുകളെയാണ് നേരിടുന്നത്. ലെബനനിൽ നിന്നും ഹിസ്ബുള അയക്കുന്ന മിസൈലുകൾ നേരിടുന്നത് ഇവയാണ്. മറ്റൊരു പ്രത്യേകത, ജനവാസ മേഖലയിൽ ഉൾപ്പെടാത്ത ലക്ഷ്യങ്ങളുള്ള മിസൈലുകളെ ഈ സംവിധാനങ്ങൾ തടയാറില്ല എന്നതാണ്. വളരെ ചെലവേറിയ ഒരു സംവിധാനമാണ് അയൺഡോം. അയൺഡോമിൻ്റെ ഒരു ബാറ്ററിക്ക് എന്ത് ചെലവ് വരുമെന്നത് നമ്മെ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 80 ബില്യൺ പൗണ്ടാണ് ഒരു മുഴുവൻ ബാറ്ററി സംവിധാനത്തിനായി ചെലവാക്കേണ്ടത്. ഓരോ ഇൻ്റർസെപ്റ്ററിനും 40,000 പൗണ്ടാണ് ചെലവ്. അമേരിക്കയും യുക്രൈനും എല്ലാം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള ഓർഡർ നൽകിയിരിക്കുകയാണ്. ഇനി ഡേവിഡ് സ്ലിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഹീബ്രുവിൽ മാജിക് വാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഡേവിഡ് സ്ലിംഗിന് 300 കിലോമീറ്റർ അകലെയുള്ള മിസൈലുകളെ തകർക്കുവാൻ കഴിയും. ഇസ്രായേലിലെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും US റേദിയോൺസും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇത് 2017 പ്രവർത്തനം ആരംഭിച്ചു. ഹ്രസ്വദൂര, മധ്യദൂര, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ താഴ്ന്ന ഉയരത്തിൽ വെടിവെച്ച് വീഴ്ത്തുന്നതിലാണ് ഇതിൻ്റെ സ്റ്റണർ മിസൈലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അയൺഡോം പോലെ ഡേവിഡ് സ്ലിംഗും ലക്ഷ്യമിടുന്നത് ബിൽറ്റപ്പ് പ്രദേശങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന മിസൈലുകളെ മാത്രമാണ്. വിമാനം, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാണ് ഡേവിഡ് സ്ലിംഗും അയൺഡോമും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2024 സെപ്റ്റംബറിൽ ലെബനനിൽ നിന്നും ഹിസ്ബുള തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ വെടിവെക്കുവാൻ ഈ സംവിധാനം ഉപയോഗിച്ചു. 700 കിലോഗ്രാം മുതൽ 1000 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമന വഹിക്കുവാൻ കഴിയുന്ന ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഇറാൻ നിർമ്മിത ഖദർ 1 ഇതെന്ന് IDF അറിയിച്ചു. 2023 മെയ് മാസത്തിലെ ഗാസയിലെ ഒരു തീവ്രവാദ ഗ്രൂപ്പായ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേലിലേക്ക് 1100 മിസൈലുകൾ വിക്ഷേപിച്ചപ്പോഴും ഡേവിഡ് സ്ലിംഗ് ഉപയോഗിച്ചിരുന്നു. ഭീഷണി ഉയർത്തിയ റോക്കറ്റുകൾ 96% തങ്ങൾ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ പറയുന്നു. ആരോ 2, ആരോ 3 എന്നിവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇനി നോക്കാം. ഭൂമിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉയരത്തിലുള്ള അന്തരീക്ഷത്തിലൂടെ പറക്കുമ്പോൾ ഹ്രസ്വദൂര, മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളെ നശിപ്പിക്കുന്നതിലാണ് ആരോ 2 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1991 ഒന്നാം ഗൾഫ് യുദ്ധത്തിന് ശേഷം ഇറാഖ് സോവിയറ്റ് നിർമ്മിത ഡസൺ കണക്കിന് സ്കഡ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതോടെയാണ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. 2000 ഇത് സേവനത്തിൽ പ്രവേശിച്ചു.
500 കിലോമീറ്റർ അകലെയുള്ള മിസൈലുകൾ തിരിച്ചറിയുവാൻ ഇതിന് കഴിയും. താരതമ്യേന ചെറിയ പരിധിയിൽ വിക്ഷേപണ സൈറ്റിൽ നിന്നും 100 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇത് അവരെ തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ മിസൈലുകൾ ശബ്ദത്തിൻ്റെ 9 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരേ സമയം 14 ലക്ഷ്യങ്ങളിലേക്ക് വെടിയുതിർക്കുവാൻ ഇതിന് കഴിയും. 2017 സിറിയൻ ഭൂതല വിമാന മിസൈൽ വെടിവെക്കുവാൻ ആരോ 2 ആദ്യമായി യുദ്ധത്തിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട്. ആരോ 3 ആദ്യമായി 2017 വിന്യസിക്കപ്പെട്ടു. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ അവയുടെ കമാനത്തിൻ്റെ മുകളിൽ സഞ്ചരിക്കുമ്പോൾ അവയെ തടസ്സപ്പെടുത്തുവാൻ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണിത്. ഇതിന് 2400 കിലോമീറ്റർ ദൂരമുണ്ട്. യമനിലെ ഹൂതി വിമതർ തെക്കൻ ഇസ്രായേലിലെ തീരദേശ നഗരമായ എയ്ലാറ്റിൽ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലിനെ തടയുവാൻ 2023 യുദ്ധത്തിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത്. അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിൻ്റെ സഹായത്തോടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. IDF പറയുന്നതനുസരിച്ച് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഡേവിഡ് സ്ലിംഗ്, അയൺഡോം, പാട്രിയറ്റ്, ആരോ 2, ആരോ 3 ഒക്ടോബർ 7 നവംബർ 9 ഇടയിൽ മൊത്തം 2000 ഇൻകമ്മിംഗ് പ്രൊജക്ടിലുകളെ തടഞ്ഞു. ഇസ്രായേൽ ഇപ്പോഴും യുദ്ധത്തിലാണ്. തങ്ങളുടെ ബന്ധുക്കളെ ശത്രുക്കൾ വിട്ടയക്കാതെ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയുണ്ടായി. ശത്രുക്കളുടെ താവളങ്ങളെയും തലവന്മാരെയും ഒന്നൊന്നായി തീർത്തുകൊണ്ട് ഇസ്രായേൽ യുദ്ധത്തിൽ മുന്നേറുന്നു. വെസ്റ്റ് ബാങ്കിന് സമീപം തുൽക്കർമിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് സാഹി യാസർ അബൽ റാസക് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു.